ഹായ്, ഹലോ, നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനടുത്തായി തേവക്കൽ എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു നാല് ബെഡ്റൂം വലിയ വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 5.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2450 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു കൊളോണിയൽ സ്റ്റൈൽ എലിവേഷൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 4.5 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് 600 മീറ്ററും വിദ്യോദയ സ്കൂളിലേക്ക് 1 കിലോമീറ്ററുമാണ് വരുന്നത്. ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച 4 മീറ്ററോളം വീതിയുള്ള വലിയ വഴി തന്നെയാണ് വീടിന് മുന്നിലായി വരുന്നത്. ടെക്സ്റ്റർ ഡിസൈനൊക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു ചുറ്റുമതിൽ നമുക്കിവിടെ കാണാം. 3 ഗേറ്റുകളായിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. GI ട്യൂബിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതും. 3 വാഹനങ്ങൾ ഒരേ സമയം യാതൊരുവിധ തടസ്സവും കൂടാതെ നമുക്ക് വീട്ടിൽ പാർക്ക് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം വിശാലമായൊരു മുറ്റം തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. പാർക്കിംഗ് ഏരിയ മുഴുവനായി തന്നെ കടപ്പകലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് കൊടുത്തിരിക്കുന്നത്. കാർ പാർക്കിങ്ങിന്റെ കാര്യത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും നമുക്ക് ഈ വീട്ടിൽ അനുഭവപ്പെടുന്നതല്ല. എലിവേഷന്റെ ഭംഗി കൂട്ടുന്നതിനായി മുൻവശത്തെ മതിൽ നല്ലൊരു ടെക്സ്റ്റർ ഡിസൈനൊക്കെ നൽകിയിട്ടുണ്ട്. മുഴുവനായി തന്നെ ഗ്രാനൈറ്റിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന 7-8 പേർക്കൊക്കെ സുഖമായിരിക്കാവുന്നത്ര വലിയൊരു സിറ്റൗട്ട് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി വീടിന്റെ അകത്തേക്കൊന്ന് കടന്നുചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് ഈ വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഈ ലിവിംഗ് ഏരിയ തീർച്ചയായും ഫർണിഷ്ഡ് ആക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിയൂട്ടിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന വലിയൊരു TV യൂണിറ്റും നമുക്കിവിടെ കാണാം. ഡൈനിങ് ഏരിയയിലേക്കും ലിവിംഗ് ഏരിയയിലേക്കും ടെസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ TV യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത്. നല്ലൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ വീടിന്റെ ലിവിംഗ് ഏരിയയിൽ കാണാം. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ ഡൈനിങ് സ്പേസിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 1-സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി ഇടാവുന്നത്ര സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഡൈനിങ് ഏരിയ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു LED മിററൊക്കെ നൽകി സെറാ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സും കൊടുത്താണ് ഇവിടെ വാഷ് കൗണ്ടർ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഹാംഗിംഗ് ലൈറ്റും CNC കട്ടിംഗ് ഒക്കെ നൽകി വളരെ ഭംഗിയാക്കി തന്നെയാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്റ്റാൻഡേർഡ് സൈസ് കിച്ചൺ തന്നെയാണ് ഇവിടെ വരുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും നമുക്കിവിടെ കാണാം. ബിൽഡർ ഇവിടെ ഓൾറെഡി ഒരു ഹുഡും ഹോബും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് വീടിന്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ലൊരു സീലിംഗ് വർക്ക് നമുക്ക് ഈ വീടിന്റെ കിച്ചണിലും കാണാം. കിച്ചന് പുറമെയായി ഇവിടെ ചെറിയൊരു വർക്ക് ഏരിയ കൂടി ബിൽഡർ ആഡ് ഓൺ ചെയ്തെടുത്തിട്ടുണ്ട്. മുഴുവനായി തന്നെ കവർ ചെയ്താണ് വർക്ക് ഏരിയ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി വീട്ടിലെ 1-ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നുചെല്ലാം. ഒരു കിങ് സൈസ് കട്ടിൽ ഇൻബിൽഡായി സെറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ബെഡ്റൂം തീർത്തിരിക്കുന്നത്. ഹെഡ്റസ്റ്റ് ഒക്കെ നൽകി ഭംഗിയാക്കി തന്നെയാണ് ഇവിടെ കോട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. 2 പാളികളുള്ള സ്ലൈഡിംഗ് ഡോറുകൾ നൽകിക്കൊണ്ടുള്ള വലിയൊരു വാർഡ്രോബും ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. സെറാ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ 2-ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നുചെല്ലാം. ഏകദേശം 14 അടിയോളം നീളത്തിൽ വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമും ഫർണിഷ്ഡ് ആക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബ് ഈ റൂമിലും കാണാം. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടുനോക്കാം. ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് റെയിലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എയർവേ കയറി വരുന്ന ഭിത്തിയിലായി നല്ലൊരു ടെക്സ്റ്റർ ഡിസൈനൊക്കെ നൽകിയിരിക്കുന്നതും നമുക്കിവിടെ കാണാം. 1-ാം നിലയിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് വലിയൊരു അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. മൾട്ടിവുഡിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു TV യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ലിവിംഗ് ഏരിയയുടെ ഒരു കോർണറിലായി ഇവിടെ ഒരു സ്റ്റഡി ടേബിളും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് കടന്നുചെല്ലാം. വാർത്ത് ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതായിട്ടുള്ള സൗകര്യവും ഈ യൂട്ടിലിറ്റി ഏരിയയിൽ നൽകിയിട്ടുണ്ട്. നമ്മളിനി കടന്നുചെല്ലുന്നത് ഈ വീട്ടിലെ 3-ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 16 അടിയിൽ കൂടുതൽ നീളം വരുന്ന വളരെ വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്.
വലിയൊരു കോട്ടും സൈഡ് ടേബിളും ഒക്കെ ഈ ബെഡ്റൂമിൽ കൊടുത്തിട്ടുണ്ട്. മൂന്ന് പാളികളുള്ള വലിയൊരു വാർഡ്രോബും നമുക്കിവിടെ കാണാം. മനോഹരമായി തന്നെ ചെറിയൊരു പ്ലെയിൻ സീലിംഗ് വർക്കും ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും വരുന്നത്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ നാലാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. നല്ലൊരു വാൾപേപ്പർ ഡിസൈനൊക്കെ കൊടുത്ത് ഒരു ഭിത്തി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂമുകളും ഫർണിഷ്ഡ് ആക്കി തന്നെയാണ് ബിൽഡർ നൽകിയിരിക്കുന്നത്. രണ്ട് പാളികൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബും നമുക്ക് ഈ റൂമിൽ കാണാം. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നാലാമത്തെ ബെഡ്റൂമിന് ഒരു ബാൽക്കണി കൂടി ബിൽഡർ ഇവിടെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണി തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ മെയിൻ ബാൽക്കണിയിലേക്കാണ്. ടഫൺ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത്. ഒരു മെയിൻ ബാൽക്കണിയും അതിനോട് കൂടെ തന്നെ ഒരു ചെറിയ ബാൽക്കണിയും ഇവിടെ നമുക്ക് കാണാം. ഓപ്പൺ ബാൽക്കണിയായിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 5.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2450 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 1,40,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീടാണെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇതുപോലുള്ള വീഡിയോസ് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.